ഇത് പറയുമ്പോഴാണ് ഇന്ന് ഗുജറാത്തിൽ രാഷ്ട്രീയ ഏകതാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ബിനുരാജ് ചേരുന്നു നമുക്കൊപ്പം വിവരങ്ങളുമായി. ബിനുരാജ്, പട്ടേലിനെ ഓർമ്മിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. അബ്ജോദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ 40th ചരമ വാർഷികമാണ്. അപ്പോൾ ആ ദിനത്തിൽ സാധാരണ പ്രധാന BJP സർക്കാർ, നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ആ ദിനം BJP ആചരിക്കാറില്ല. പകരം വല്ലഭായ് പട്ടേൽ ജയന്തി ദിനമായാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം ഗുജറാത്തിലെ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടെ പരിപാടികളിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹം. പ്രധാനമന്ത്രി മാത്രമല്ല, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എന്നിവർ ദില്ലിയിൽ അടക്കം ഈ സർദാർ പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി രാഷ്ട്രീയ ഏകതാ ദിനത്തിൽ പങ്കുചേരുകയാണ്. തീർച്ചയായും അതൊരു രാഷ്ട്രീയം തന്നെയാണ് അബ്ജോദ് സൂചിപ്പിച്ചപ്പോൾ തന്നെ, ഒരു രാഷ്ട്രീയ ചായ്വ് അത് പ്രകടമാക്കുന്ന ഒരു ചടങ്ങായി തന്നെയാണ് BJP മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഏകതാ പരേഡ് അവിടെ നടത്തുന്നുണ്ട്, ഗുജറാത്തിൽ തന്നെ നടത്തുന്നുണ്ട്. കെവാഡിയയിലാണ് ആ ഏകതാ പരേഡ് നടത്തുന്നത്. വിവിധ സേനാ വിഭാഗങ്ങൾ ആ പരേഡിൽ അണിനിരക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ഏകതാ ദിനം BJP വലിയ കാര്യമായി തന്നെ ആചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമ വാർഷികം കൂടിയാണ്. അതങ്ങനെ രാജ്യത്ത് അതും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു.